അപ്പുറത്ത് മെഡിക്കൽ ഒരു എസ്റ്റാബ്ലിഷ്മെന്റ് പാറ്റേണിൽ അതിന് എന്താണ് ഈ രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ എം ബി ബി എസ് ഗ്രാജുവേറ്റ് ചെയ്ത ഒരാൾ ഒരു വർഷം ഹൗസ് ഏജൻസി ചെയ്ത് കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിലെ അടുത്ത ജോബ് സീനിയർ ഹൗസ് ഓഫീസറിന് എസ് എച്ച് ഒ അത് കഴിഞ്ഞാൽ അസിസ്റ്റന്റ് പ്രൊഫസർ നമ്മുടെ ഇവിടുത്തെ അസിസ്റ്റന്റ് പ്രൊഫസർ സ്റ്റാറ്റസിൽ വരും രജിസ്ട്രാർ ദെൻ സീനിയർ രജിസ്ട്രാർ കൺസൾട്ടന്റ് അതാണ് പൊസിഷൻസ് ഈ ഈ പേരുകൾക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മുടെ മെഡിക്കൽ കോളേജിലുള്ള ലെക്ചറർ അസിസ്റ്റന്റ് പ്രൊഫസർ അസോസിയേറ്റ് പ്രൊഫസർ പ്രൊഫസർ ഈ നിലകളിൽ ഒരു 15 വർഷത്തിലേറെ വർക്ക് ചെയ്തിട്ടാണ് ഒരു സർജൻ ഒരു ഫുൾ ഫ്ലഷ്ഡ് ആയിട്ടുള്ള ഒരു സർജനായിട്ട് ഫുള്ളി അക്കാംപ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരു സർജനായിട്ട് വരുന്നത് അതിന്ന് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് മെഡിക്കൽ കോളേജ് സർവീസിൽ ഉണ്ടായിരുന്ന ഒരു പ്രത്യേകത അതായിരുന്നു പല തലങ്ങളിൽ വർക്ക് ചെയ്തിട്ട് ആണ് ഒരു അക്കാംപ്ലിഷ് സർജനായിട്ട് മാറുന്നത് ഇന്നിപ്പോ എം എസ് കഴിഞ്ഞാൽ ഉടനെ മാസ്റ്റർ ഓഫ് സർജറി എന്ന് പറഞ്ഞ ഒരു ഡിഗ്രി കിട്ടി പെരിഫറൽ ഹോസ്പിറ്റലില് കൺസൾട്ടന്റ് ആയിട്ട് അങ്ങ് പോയി അവിടെ കൺസൾട്ടന്റ് എന്ന് വെക്കണമെങ്കിൽ മിനിമം 10 years ഓഫ് ട്രെയിനിങ് സർജറിയിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞിട്ട് ഡിപ്ലോമ കഴിഞ്ഞിട്ട് ഉണ്ടായിരിക്കണം എന്നാലേ കൺസൾട്ടന്റ് എന്ന് പറയാനൊക്കെ ഉള്ളൂ ഇവിടെ നമ്മൾ അതൊന്നും പാലിക്കുന്നില്ല എന്നുള്ളതാണ് വേറെ അവസ്ഥ അതെ അപ്പൊ ഈ പേര് രജിസ്ട്രാർ എന്ന് പെട്ടെന്ന് കേൾക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സംഗതിയാണോ നമ്മുടെ ഈ രജിസ്ട്രാർ ഉണ്ട് ഡിസ്ട്രിക്ട് രജിസ്ട്രാർ സബ് രജിസ്ട്രാർ എന്നൊക്കെ പറഞ്ഞുണ്ട് യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രാർ ഉണ്ട് അത് തന്നെ അത് ഈ മെഡിക്കൽ സ്പെഷ്യാലിറ്റിയിൽ അങ്ങനെ ഒരു വാക്ക് അവർ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അങ്ങേപോലെ വളരെ ദീർഘകാലം ഒരു 2-3 പതിറ്റാണ്ടുകൾ തന്നെ കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിൽ തന്നെ പ്രശസ്തങ്ങളായ 2 മെഡിക്കൽ കോളേജുകളാണല്ലോ ഒന്നിപ്പോ തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കോഴിക്കോട് മെഡിക്കൽ കോളേജും ഇതിന് ഇടയിൽ UAE-യിലും UK-യിലുമുള്ള സംവിധാനങ്ങളിൽ അങ്ങ് പ്രവർത്തിച്ചിട്ടുണ്ട് ഡോക്ടർ അന്വേഷണം ഇതാണ് ഇപ്പോൾ കുറഞ്ഞു കുറഞ്ഞു വരുന്നു പക്ഷേ എങ്കിലും ഒരു പ്രശ്നമായി നിലനിൽക്കുന്നു റാഗിംഗ് ഈ റാഗിങ്ങിനെ പ്രത്യക്ഷമായി ബന്ധപ്പെടുത്തുന്നത് മെഡിക്കൽ കോളേജുകളുമായിട്ടാണ് അത് ന്യായീകരിക്കുവാനും മെഡിക്കൽ പശ്ചാത്തലമാണ് പറയുന്നത് അതായത് അങ്ങ് അനാറ്റമിയെ കുറിച്ച് പറഞ്ഞു സർജറിയാണ് നമ്മുടെ പ്രധാന സംസാര വിഷയം അപ്പോൾ സർജറിയൊക്കെ ചെയ്യാനുള്ള മനക്കരുത്ത് അതിൻ്റെ ഒരു ധൈര്യം ഒരു മനക്കെട്ടി ഇതൊക്കെ നേടിയെടുക്കാനുള്ള പ്രാഥമികമായ ചില പരിശീലനങ്ങളുടെ ഭാഗമായിട്ട് റാഗിങ്ങും അനുവദനീയം എന്നുള്ളൊരു വാദഗതി കുറച്ച് മുമ്പെങ്കിലും നിലനിന്നിരുന്നു എത്രത്തോളം യുക്തിസഹമാണത് ഞാൻ ഒരു ഒരു കാരണവശാലും യോജിക്കുന്ന ആളല്ല അത് യുക്തിസഹജവുമല്ല അനാറ്റമി ലെക്ചർ ഹാളിൽ അനാറ്റമി ഡിസെക്ഷൻ ഹാളിൽ നമ്മളിതെല്ലാം കാണുകയാണ് ഡിസെക്ട് ചെയ്യുകയാണ് അത് കഴിഞ്ഞ് നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ഉടനീളം കാണുകയാണ് ഇതെല്ലാം ഈ ഓപ്പറേഷൻസൊക്കെ ഹൈഡ്രോസീലും ഹെർണിയ ഓപ്പറേഷനും ശരീരം ഇതൊന്നും കാണാത്ത കുട്ടികൾക്ക് തന്നെ ബോധമില്ലേ ശരിക്കും കോളേജിൽ പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെ ഒരു 15 വയസ്സാകുമ്പോഴേക്കും അവർക്കെല്ലാം അറിയാമല്ലോ അതിന് പ്രത്യേകിച്ച് ധൈര്യം ഉണ്ടാക്കാൻ വേണ്ടി പഠിക്കേണ്ട കാര്യമില്ല സർജനാകാൻ ആഗ്രഹിക്കുന്ന ആൾ മാത്രം സർജറിയിലേക്ക് പോയാൽ മതിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ അതിന് റാഗിങ്ങിന്റെ ഒരു ബാക്കപ്പ് വേണമെന്ന് തോന്നുന്നില്ല അത് ഏറ്റവും വളരെ ക്രൂരമായിട്ടുള്ള ഒരു സംഗതിയായിട്ട് മാറിപ്പോയി ഒരുപക്ഷെ നാട്ടിൻ പുറത്ത് പഠിച്ചു വരുന്ന ഒരു കുട്ടിക്ക് സിറ്റിയിൽ പഠിച്ചു വരുന്ന ഒരു കുട്ടിയുമായിട്ട് മിംഗിൾ ചെയ്യേണ്ടി വരുമ്പോൾ അവരിൽ ഒരുമിച്ച് കൊണ്ടുവരാൻ തക്കവണ്ണം അല്പം തമാശയും കാര്യങ്ങളും ഒരു ഫ്രണ്ട്ഷിപ്പും ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ ക്രൂരമായ വിനോദങ്ങളിലേക്ക് ഒരിക്കലും ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല തീർത്തും വ്യത്യസ്തമായ മറ്റൊരു മേഖലയിലേക്ക് ഡോക്ടർ സംഭാഷണത്തിനിടയിൽ സൂചിപ്പിച്ചു നീക്കിയ ട്യൂമറിന്റെ ഭാരം കഴിഞ്ഞ ദിവസവും പത്രത്തിൽ കണ്ടു ഒരു വനിതയുടെ ഉദരത്തിൽ നിന്ന് എടുത്തു മാറ്റിയ ട്യൂമറിന് 4 കിലോ വലുപ്പം എന്നൊക്കെ കണ്ടു ചിത്രസഹിതം കണ്ടു മണിപ്പാൽ മെഡിക്കൽ കോളേജിൽ വളരെ വിശാലമായ ഒരു അവിടുത്തെ ലാബുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് മിക്കവാറും ഒരു മ്യൂസിയം പോലെയുള്ള ഒരു സെക്ഷൻ ഉണ്ടെന്ന് ഒരിക്കൽ കണ്ടിട്ടുണ്ട് ഇതുപോലെയുള്ള ശസ്ത്രക്രിയകളിൽ നിന്ന് സർജറിയുടെ ഘട്ടത്തിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു സൂക്ഷിപ്പിന്റെ കാര്യമുണ്ടോ അത് പിന്നീട് ഏതെങ്കിലും തരത്തിൽ പ്രയോജനപ്പെടുമോ മെഡിക്കൽ സ്കൂൾസിൽ കുട്ടികളെ പഠിക്കുന്ന സ്ഥലത്ത് ഒരു തൈറോയിഡ് വലിയൊരു ഹ്യൂജ് തൈറോയിഡ് എടുത്തു മൾട്ടി നോഡുല ഗോയിറ്റർ എങ്ങനെ ഇരിക്കുമെന്ന് കാണാനായിട്ട് അത് സഹായിക്കും
ട്യൂമറിന്റെ വലിപ്പത്തിൽ വലിയ കാര്യമില്ല. ചില ട്യൂമേഴ്സ് വളരെ വലുതായിരിക്കും, ഒരു പക്ഷേ 6 കിലോ കാണും, വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റും, അതിനൊരു പെഡിക്കിൾ മാത്രമേ ബന്ധം കാണുള്ളൂ. ട്യൂമറിന്റെ വലിപ്പത്തിൽ വലിയ സിഗ്നിഫിക്കൻസ് ഇല്ല, എന്നാലും ചില ഏരിയാസുള്ള ട്യൂമർ, ഇപ്പോൾ ലിവറിന്റെ ഭാരം എന്ന് പറയുന്നത് 1500 ഗ്രാം ആണ്, അതിൽ ഒരു സൈഡിൽ 1 കിലോ ഉള്ള ഒരു ട്യൂമർ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിന് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ഈസി. ലിവറിനെ അവിടെ അബ്ഡമിനകത്ത് വെച്ചിട്ട് ഈ ഭാഗത്തെ സേഫായിട്ട് മാറ്റിയെടുത്ത് കൊണ്ടുവരിക എന്ന് പറയുന്ന അന്ന് കാലത്ത് എളുപ്പമായിരുന്നില്ല. അത് ഡ്രെഡ്ഫുള്ളും ചാലഞ്ചിങ്ങുമാണെന്ന് പറയാം. അതുകൊണ്ടാണ് ആ വെയിറ്റ് ഞാൻ പറഞ്ഞു പോയത്. അല്ലാതെ ആ വെയിറ്റിന് അത്ര വലിയ സിഗ്നിഫിക്കൻസ് ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല. 85,000-ലേറെ ശസ്ത്രക്രിയകൾ വിജയകരമായി നിർവഹിച്ച അങ്ങയോട് ഒരിക്കലും ചോദിക്കാൻ പാടില്ലാത്ത ഒരു ചോദ്യം ഞാൻ ഉന്നയിക്കുകയാണ്. അത് അങ്ങുമായി നേരിട്ട് ബന്ധമില്ല, കാര്യമല്ല, പക്ഷേ അങ്ങ് ഉൾപ്പെടുന്ന സർജിക്കൽ വേൾഡിനെ കുറിച്ചുള്ള ഒരു കാര്യമാണ്. ചിലപ്പോൾ പത്രങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ ശസ്ത്രക്രിയ ചെയ്ത ഉപകരണം അകത്ത് ബാക്കിയായി എടുത്ത് പുറത്ത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ ഒരു പത്രത്തിലുണ്ടായിരുന്നു, 2 കൊല്ലത്തിന് ശേഷം സർജിക്കൽ ഇൻസ്ട്രുമെൻസ് ഒരു സ്ത്രീയുടെ വയറ്റിൽ നിന്ന് എടുത്തേക്ക് പുറത്തേക്കെടുത്തു, അങ്ങനെയുള്ള സംഭവങ്ങൾ. അതുപോലെ തന്നെ ഒരു സമീപകാലത്ത് ആള് മാറി ശസ്ത്രക്രിയ ചെയ്യപ്പെടുന്നു എന്നുള്ള കാര്യം, പിന്നീട് ശരീരഭാഗത്ത് ഏത് ഭാഗത്താണോ ശസ്ത്രക്രിയ ചെയ്യേണ്ടത് ആ ഭാഗത്തല്ല മറിച്ച് തൊട്ടടുത്ത അവിടെ ചെയ്യുന്നു. ഇങ്ങനെയുള്ള കുറച്ചൊക്കെ പ്രശ്നങ്ങൾ ഇടയ്ക്കിടെ ഉണ്ടാകുന്നുണ്ട്, വളരെ അപൂർവമായി മാത്രം സംഭവിക്കുന്നു. ഇത് ഒഴിവാക്കാൻ എന്തെങ്കിലും ഒരു പ്രത്യേക ശ്രദ്ധയുടെ ആവശ്യമുണ്ടോ? അത് സാധ്യമാണോ? എങ്ങനെയത് സംവിധാനം ചെയ്തെടുക്കാം? ഇപ്പോൾ ആദ്യം പറഞ്ഞ ഉദരത്തിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് കടന്നു പോകുന്ന ഒരവസ്ഥ ഇന്നുള്ള മിനിമലി ഇൻവേസീവ് സർജറി ലാപ്രോസ്കോപ്പിയിൽ ഇനി ഉണ്ടാവില്ലെന്നുള്ളതാണ് ഒരു പ്രത്യേകത. കാരണം എവിടെ കിടന്നാലും അത് എടുക്കാൻ പറ്റും. ഒരു പക്ഷേ ഒരു നീഡിലൊക്കെ അതിനകത്ത് പെട്ടുപോയാൽ അതിനെ എടുക്കാനായിട്ട് മാഗ്നറ്റിക് ആയിട്ടുള്ള അതിനെ വലിച്ചെടുക്കാനുള്ള ഉപകരണങ്ങളൊന്നും അതോടൊപ്പം തന്നെ അവൈലബിൾ ആണ്. അതുകൊണ്ട് ഓപ്പൺ സർജറിയിലാണ് ഈ സംഭവങ്ങളൊക്കെ ഇൻസ്ട്രുമെന്റ്സ് അകത്ത് വെച്ച് ക്ലോസ് ചെയ്ത് പോകണം. പലപ്പോഴും ഇന്നും നടക്കുന്നുണ്ടാവും പലയിടത്തും, വളരെ അപൂർവമാണെങ്കിൽ ഒരു സർജന്റെ ലൈഫ് ടൈമിൽ ഒരു പ്രാവശ്യമെങ്കിലും അങ്ങനെ ഉണ്ടാകുന്ന ഒരവസ്ഥ ഉണ്ടായി കാണാം. ഇത് പറ്റുന്നത് സർജറി ഒരു ടീമാണ്, ആ ടീമിൽ കുറഞ്ഞത് 6 പേരെങ്കിലും ഉണ്ടാവും. ഒരു മേജർ സർജറിക്ക് 2 നേഴ്സ് ഉണ്ടാവും, ഒരു അസിസ്റ്റന്റ് നേഴ്സ്, സീനിയർ നേഴ്സ്. സർജൻ ആ സർജറിയുടെ തിരക്കിൽ ആ ഏരിയയിൽ മാത്രമായിരിക്കും ശ്രദ്ധ, സംസാരിച്ചുകൊണ്ടിരിക്കും, പക്ഷെ സർജന്റെ കണ്ണും കൈയും ആ ഓപ്പറേഷൻ പോയിന്റിൽ മാത്രമായിരിക്കും. സർജറി എല്ലാം കഴിഞ്ഞു അകത്ത് വെച്ചിരുന്ന പാക്ക് എന്ന് പറഞ്ഞാൽ ബ്ലഡ് ചെറുതായിട്ട് യൂസ് ചെയ്താൽ ഇതിൽ പിടിച്ചോട്ടെ, കൂടുതൽ വരാതിരിക്കാൻ വേണ്ടി ചില കോർണേഴ്സിൽ പാക്ക് വെക്കും. ഇതിന്റെ നമ്പർ റെക്കോർഡ് ചെയ്യണം ബോർഡിൽ, കൃത്യമായിട്ട് പലപ്പോഴും ചെയ്യുന്നുണ്ടാവില്ല. എത്ര പാഡ്സ് എടുത്തു കൊണ്ടുവന്നു, മോപ്സ് എടുത്തു കൊണ്ടുവന്നു, അതൊക്കെ കൃത്യമായിട്ട് റെക്കോർഡ് ചെയ്താൽ ഇതെല്ലാം ഒഴിവാക്കാൻ പറ്റും. അതിനൊരു സൂപ്പർവൈസറി നേഴ്സിംഗ് ഓരോ തിയേറ്ററിലും വേണ്ടതാണ് ശരിക്കും. അങ്ങനെ മേജർ സർജറി വരുമ്പോൾ അതാണ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരു മാർഗം, അതേ ഉള്ളൂ. പിന്നെ ഒരു ഒടുവിൽ ചോദിക്കുന്നത് സ്റ്റാഫ് നേഴ്സ് എന്ന് പറയാം, അവരുടെ അടുത്ത് കൗണ്ടെല്ലാം ശരിയാണല്ലോ, ഇൻസ്ട്രുമെന്റ്സ് എല്ലാം ശരിയാണ്, എല്ലാം ശരിയാണ് സാർ, ഒരു കുഴപ്പമില്ല, എല്ലാം. അവരുടെ ഭാഗത്തു നിന്ന് ഒരു അശ്രദ്ധ ഉണ്ടായാൽ ചിലപ്പോൾ സർജൻ ഏതെങ്കിലും ഒരു ക്രെവിസിൽ, ഇൻഡസ്റ്റൈൻ എന്ന് പറഞ്ഞാൽ ഒരു 10-20 അടിയാണ് ചെറുകുടൽ തന്നെ, വൻകുടൽ ഒരു 3 മീറ്ററോളം വരും. അപ്പോൾ അതിനിടയ്ക്ക് ഏതെങ്കിലും ഒരു ക്രെവിസിൽ, ഒരു കൾഡിസാക്കിൽ എവിടെയെങ്കിലും പെട്ടുപോയാൽ കാണാനൊക്കില്ല. അങ്ങനെ സംഭവിക്കുന്നുണ്ട്, വളരെ അപൂർവമാണത്, സംഭവിക്കാൻ ഒരിക്കലും പാടില്ല, അത് എക്സ്ക്യൂസബിൾ അല്ല. ഈ ടീമിൽ ഉള്ള ആൾക്കാർ എല്ലാം ശരിയാണെന്ന് പറഞ്ഞു സർജന് അടച്ചു പോണു, പിന്നെ കണ്ടുപിടിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കുക, പുറത്തെടുക്കുക. അങ്ങനെ ലിറ്റിഗേഷൻസ് ഒക്കെ വരാറുണ്ട്, അത് സംഭവിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ പറ്റൂ. അതെ, ലിറ്റിഗേഷന്റെ കാര്യം പറഞ്ഞപ്പോൾ തീർച്ചയായും അങ്ങ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷന്റെ മുൻനിര നേതാക്കളിൽ ഒരാളാണല്ലോ. അപ്പോൾ മെഡിക്കൽ അസോസിയേഷൻ IMA പലപ്പോഴും ഉന്നയിച്ച ഒരു പ്രശ്നം, ഇത്തരം കാര്യങ്ങളിൽ ഡോക്ടർമാർക്കെതിരായി വരുന്ന വിധിയുടെ
ഒരുപക്ഷേ കൂടുതൽ കോടതി ഉത്തരവിന്റെ വേണ്ടതിലേറെ നഷ്ടപരിഹാരം വിധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോഴും എനിക്ക് തോന്നുന്നു ആന്ധ്രയിൽ ചിറ്റൂർ ഒരു സർജറി നടന്നപ്പോൾ ഒരു വനിതയുടെ ഗർഭാശയത്തിലും അതോടൊപ്പം തന്നെ വയറ്റിലും ഒരുപാട് പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടായി 14 ലക്ഷം രൂപയാണ് ഡോക്ടർക്ക് ഈയിടെ നഷ്ടപരിഹാരം നൽകാൻ വേണ്ടി വിധിയുണ്ടായത് ഇതുപോലുള്ള കാര്യങ്ങൾ IMA യുടെ തലത്തിലെങ്കിലും ഒരു ചർച്ചാ വിഷയമാകുന്നുണ്ടോ എങ്ങനെ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ നേരിടാൻ പറ്റും ഒന്ന് വരാതെ ഉള്ള അവസരങ്ങൾ ഒരുക്കുക അതുപോലുള്ള ട്രെയിനിങ് കൊടുക്കുക അങ്ങനെയുള്ള തീർച്ചയായിട്ടും ആ ഹോസ്പിറ്റലിൽ തന്നെ ഉണ്ടാകണം തീർച്ചയായിട്ടും ഇങ്ങനെ സംഭവിച്ചു പോയാല്ല എത്രയും പെട്ടെന്ന് തിരിച്ചറിഞ്ഞ് പേഷ്യന്റിനെ രക്ഷപ്പെടുത്തുക ജീവൻ തിരിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒന്നല്ല പക്ഷെ ഒരു ഇൻസ്ട്രുമെന്റ് പെട്ടുപോയതുകൊണ്ട് ജീവൻ നഷ്ടപ്പെടേണ്ട ഒരവസ്ഥ വരുന്നില്ല തീർച്ചയായിട്ടും കണ്ടുപിടിച്ച് എടുക്കാൻ സാധിക്കും ഇതൊരു അവസരം കിട്ടുമ്പോൾ പലപ്പോഴും പബ്ലിക്കിൽ ചിലരെങ്കിലും അതൊരു അവസരമായിട്ട് എടുത്തിട്ട് അതിനെ ലൈം ലൈറ്റിൽ കൊണ്ടുവന്നൊരു വലിയ ഇഷ്യൂ ആക്കുന്നുണ്ട് അതല്ലാതെ ഒരു അമിക്കബിൾ ആയിട്ട് സെറ്റിൽ ചെയ്യാനായിട്ട് ഇതുപോലുള്ള ഏജൻസീസ് നമ്മുടെ മെഡിക്കൽ അസോസിയേഷൻ IMA ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ച് ലിറ്റിഗേഷൻ പലപ്പോഴും പലരും പ്രോംപ്റ്റ് ചെയ്തിട്ടാണ് അത്രയും വരുന്നത് അത് വരാതിരിക്കാൻ പബ്ലിക്കും മനസ്സിലാക്കേണ്ടതായിട്ടൊരു കാര്യമുണ്ട് ആയിരക്കണക്കിന് ഒരു ഹെർണിയ ഓപ്പറേഷൻ ചെയ്യുന്ന സർജന് ഒരു ഹെർണിയയിൽ ഒരു ഇൻഫെക്ഷൻ വന്നാൽ 80% ഓഫ് കേസസിലും പേഷ്യന്റ് ശരീരത്തിൽ തന്നെ ബാക്ടീരിയകളോ ഒരു ബോയിലോ മറ്റോ ഉണ്ടായിരുന്നിരിക്കാം ഒരു പക്ഷേ ഓവർ ലുക്ക് ചെയ്തു പോകാം ആ സമയത്ത് ചുമയുണ്ടായിരുന്നിരിക്കാം കഫമുള്ള ചുമയിൽ ബാക്ടീരിയ ഉണ്ടായിരിക്കാം സർജറി നടക്കുമ്പോൾ എവിടെ രക്തമുണ്ടോ അവിടേക്ക് ഈ ബാക്ടീരിയ ചെന്ന് പറ്റും ആ സ്ഥലത്തേക്ക് തന്നെ ശർക്കരയിൽ ഈച്ച പറ്റും പോലെ അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ അവർ പറഞ്ഞു മനസ്സിലാക്കാൻ ഒരു ടീം ഒരു പക്ഷേ ഡയറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്ത സർജന് കഴിയില്ലെങ്കിലും മറ്റൊരു തേർഡ് പാർട്ടി ഒരു ഏജൻസി മെഡിക്കൽ ഫീൽഡിൽ നിന്നുണ്ടായാൽ തീർച്ചയായിട്ടും അത് ഉപകാരപ്രദമായിരിക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ സർജന്റെ നെഗ്ലിജൻസ് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല ഇതൊരു പ്രൊഫഷണലായിട്ട് സംഭവിച്ചു പോകുന്ന ഹസാർഡ്സ് നമ്മളൊരു എത്ര എക്സ്പെർട്ടൈസ് ഉള്ള സർജനായാലും ചിലപ്പോൾ ഈ കുഡ് ബി നോക്ക്ഡ് ഓൺ ദി വേ എന്ന് പറയുന്ന പോലെ സംഭവിക്കുന്ന ഒരു സംഗതി അവിടെ ഒരു സർജനും ഒരു രോഗിയും രക്ഷിക്കാനല്ലാതെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു സർജൻ ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ശരിക്കും 1980-86 കാലം അതായത് ലണ്ടനിലുള്ള സേവനത്തിന് ശേഷം ഡോക്ടർ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് തിരിച്ചു വരുന്നു സർജിക്കൽ ഡിവിഷന്റെ അസിസ്റ്റന്റ് പ്രൊഫസറായി ചുമതലയേൽക്കുന്നു 1987-91 വരെയുള്ള 4 വർഷക്കാലം അബുദാബിയിലെ ബദാ സയദ് ഹോസ്പിറ്റലിൽ കൺസൾട്ടന്റ് സർജൻ സർജിക്കൽ ഡിപ്പാർട്ട്മെന്റ് മേധാവി മെഡിക്കൽ സർവീസ് ഡയറക്ടർ എന്നീ പദവികളിൽ അങ്ങനെ സ്വദേശത്ത് പാശ്ചാത്യ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമായ ലണ്ടനിൽ മധ്യപൗരസ്ഥദേശത്തിലെ പ്രത്യേകിച്ചും നമ്മൾ മലയാളികളും ഇന്ത്യക്കാരും ഒക്കെ ധാരാളമുള്ള UAE യിൽ ഇങ്ങനെ ഈ 3 തലത്തിൽ അങ്ങ് സേവനം നടത്തിയിട്ടുണ്ട് ഈ 3 തലങ്ങളും തമ്മിൽ എന്തെങ്കിലും വൈദ്യശാസ്ത്രം പ്രയോഗിക്കുന്നത് സംബന്ധിച്ച ചികിത്സാക്രമങ്ങൾ നടപ്പിൽ വരുത്തുന്നത് സംബന്ധിച്ച കാര്യത്തിൽ പ്രകടമായ എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ ഡോക്ടർ മേഖലാപരമായി സർജറി ഒരു വിധത്തിൽ മാത്രമേ ചെയ്യാനൊക്കൂ ഒരാൾക്ക് അക്യൂട്ട് അപ്പെൻഡിസൈറ്റിസ് വന്നത് ഇംഗ്ലണ്ടിലായാലും ഗൾഫിലായാലും ഇന്ത്യയിലായാലും ഒരു വിധത്തിലേ ചെയ്യാൻ പറ്റുള്ളൂ പക്ഷേ ഫെസിലിറ്റീസിനുള്ള പോരായ്മകൾ നമ്മുടെ നാട്ടിൽ തീർച്ചയായിട്ടും പബ്ലിക് സെക്ടറിൽ ഒരുപാട് പോരായ്മകളുണ്ട് ഒന്ന് അപര്യാപ്തത വേണ്ട ഇൻസ്ട്രുമെന്റ്സ് അത് സ്റ്റെറിലൈസ് ചെയ്യാനുള്ള ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സ്റ്റെറിലൈസർ ഇന്നൊക്കെ പ്ലാസ്മ സ്റ്റെറിലൈസർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ യൂണിറ്റിന് 40 ലക്ഷം രൂപയോളം വിലയുണ്ട് പിന്നെ ETO സ്റ്റെറിലൈസേഷൻ വേണം പലയിടത്തും ഇല്ല അങ്ങനെയൊക്കെയുള്ള ഒരു ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ചിലപ്പോൾ ഇൻഫെക്ഷനൊക്കെ വരാനുള്ള ചാൻസ് അതേസമയം ഗൾഫിലൊക്കെ വളരെ അഡ്വാൻസ്ഡ് ടെക്നോളജിയാണ് അവർ ഉപയോഗിക്കുന്നത് ഇംഗ്ലണ്ടിൽ അവരുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാൻഡേർഡൈസ്ഡ് ആണ് അപ്പോൾ അതുപോലുള്ള മിസ്ആപ്സൊക്കെ വളരെ കുറവായിരിക്കും നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് അല്ല സർജിക്കൽ ടെക്നിക്സും ചെയ്യുന്ന വിധവും ഒന്നും മാറുന്നില്ല ശരിക്കും കമ്മ്യൂണിക്കേഷന്റെ ഒരു തലം എടുക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു 3-ലെവൽ കമ്മ്യൂണിക്കേഷൻ
ഓപ്പറേഷൻ തിയേറ്ററിലുള്ള സ്റ്റാഫിനിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഒരു കോൺസ്റ്റന്റ് ഫോമിലാണല്ലോ, ലാംഗ്വേജും ആ കൺഫ്യൂഷൻ ഇല്ല. അതേസമയം പേഷ്യൻസുമായി വരുന്ന അവരുടെ ബന്ധുക്കൾ അല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സ് എന്നൊക്കെ പറയാവുന്ന കൂട്ടത്തിൽപ്പെടുത്താവുന്ന ബന്ധുക്കൾ പേഷ്യൻസ് തന്നെയും ഇവർ ഇപ്പോൾ ഇംഗ്ലണ്ടിലായാലും യു എ ഇയിലായാലും ഇവിടെയായാലും ഇവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ അത് പ്രധാനമാണല്ലോ. ഇതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഓരോ സ്ഥലത്തു നിന്ന് വ്യത്യാസം അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നമ്മുടെ നാട്ടിൽ ഡോക്ടേഴ്സ് പലപ്പോഴും പേഷ്യൻറ്റിനോടും റിലേഷൻസിനോടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിലൊരു പോരായ്മയുണ്ട്, കുറവുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. മറ്റു രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന സർജൻ പേഷ്യൻറ്റിനോടും റിലേഷൻസിനോടും വളരെ ക്ലിയറായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു കൊടുക്കും സമയമെടുത്ത്. ഓപ്പറേഷൻ നടക്കുന്ന സമയത്ത് വീട്ടുകാരെല്ലാവരും കൂടി ആശുപത്രി വന്ന് നിൽക്കാറില്ല, ഒരുപക്ഷെ പേഷ്യൻ്റ് മാത്രമേ കാണുള്ളൂ. ഞാൻ എൻ്റെ കൺസൾട്ടൻ്റ് ഡോക്ടർ ജെങ്കിൻസ്, അദ്ദേഹം സോമവൽ ഹോസ്പിറ്റലിൽ നെയ്യൂരിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, ഒരു മിഷണറി, നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം ചെയ്യുന്ന കണ്ടിട്ടുണ്ട്, വിളിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് വിളിക്കുകയാണ് ഓപ്പറേഷൻ കഴിയുമ്പോൾ. ഓപ്പറേഷൻ കഴിഞ്ഞു, ഷീ ഈസ് കംഫർട്ടബിൾ, നോട്ട് വറി. അവരുടെ വിസിറ്റിംഗ് ടൈമിലായിരിക്കും അവർ വന്ന് കാണുക. അത്രമാത്രം ഒരു സിവിലൈസ്ഡ് അല്ല നമ്മളെന്ന് പറയുന്നത് ശരിയല്ലല്ലോ. നമ്മൾക്ക് ഇനിയും അവിടെ കുറച്ചുകൂടി അഡ്വാൻസ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഗൾഫ് കൺട്രീസിൽ നമ്മൾ ഓപ്പറേറ്റ് ചെയ്യേണ്ടി വരുന്ന അധികം ഇന്ത്യക്കാരാണ്. അന്ന് ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്തിൽ മേജർ സർജറീസ് ഉണ്ടെങ്കിൽ അവർ ഹാർലി സ്ട്രീറ്റിൽ, ഇംഗ്ലണ്ടിലോ ജർമ്മനിയിലൊക്കെ പോണ അവസ്ഥയാണ്. എന്നാലും ലോക്കലായിട്ടുള്ള അറബ്സ് വന്ന് ഓപ്പറേറ്റ് ചെയ്ത് പോകാറുണ്ട്. അവിടെ തന്നെ കുറച്ച് കഴിയുമ്പോൾ ആ സർജനെ പറ്റി അവർ മനസ്സിലാക്കി തുടങ്ങും, അപ്പോൾ അവരെ അക്സെപ്റ്റ് ചെയ്തിട്ട് സർജറിക്ക് വേണ്ടി വരും. ഇപ്പോഴ അങ്ങയുടെ ലോർഡ്സ് ഹോസ്പിറ്റൽ ഉൾപ്പെടെ വിദഗ്ധ സർജറി സംവിധാനമുള്ള ആശുപത്രികളിലുള്ള പൊതു ആധുനിക സംവിധാനത്തിന്റെ ഭാഗമായി സർജറിയുടെ ഏറ്റവും ചെറിയ ഘടകങ്ങൾ പോലും സ്ക്രീനിൽ വേണമെങ്കിൽ രോഗികൾക്കോ രോഗികളോടൊപ്പമുള്ളവർക്കോ കാണാം, ഒരുപക്ഷെ തിയേറ്ററിന് പുറത്തുള്ള എക്സ്റ്റെൻഡഡ് സ്ക്രീനിൽ കാണാൻ പറ്റും. ഇത് ഇങ്ങനെ നേരിട്ട് കാണുന്നത്, പ്രത്യേകിച്ച് സർജറി നടക്കുമ്പോൾ കാണുന്നത്, അത് നല്ല ഫലം ഉളവാക്കുന്നുവോ അല്ല അത് ഒരു കൂടുതൽ ഒരു അസ്വസ്ഥത സൃഷ്ടിക്കുമോ, എന്താണ് അതിനെക്കുറിച്ചുള്ള? പബ്ലിക്കിന് വേണ്ടിയിട്ട് അങ്ങനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് നടക്കുന്നത് കോൺഫറൻസസിലാണ്. ഇപ്പോൾ ലാപ്രോസ്കോപ്പിക് സർജറി, അകത്ത് പോയിട്ട് ഒരു വലിയ ഹെർണിയ എങ്ങനെ റിപ്പയർ ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു സ്ലീവ് ഗാസ്ട്രക്ടമി, ഒബിസിറ്റിക്ക് ചെയ്യുന്ന ഒരു സ്ലീവ് ഗാസ്ട്രക്ടമി ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നു മറ്റ് ട്രെയിനി സർജൻസിന് കോൺഫറൻസസിൽ ലൈവ് ഡെമോൺസ്ട്രേഷൻ കാണിക്കാറുണ്ട്. പബ്ലിക്കിന് വേണ്ടി പൊതുവെ കാണിക്കാറില്ല. ഞാൻ ചെയ്യുന്ന ഓപ്പറേഷൻസ്, ലാപ്രോസ്കോപ്പിയിൽ ചെയ്യുന്ന ഓപ്പറേഷൻസ് പേഷ്യൻറ്റിനോട് ചോദിക്കും, അല്ലെങ്കിൽ കൂടെ ഉള്ള ബന്ധുക്കളോട് ചോദിക്കും. ഓപ്പറേഷൻ എല്ലാം ഞങ്ങൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് സി ഡി വേണമെങ്കിൽ റെക്കോർഡ് ചെയ്ത് തരാം. പലരും ആവശ്യപ്പെടാറുണ്ട്, കൊടുക്കാറുണ്ട്. അവർക്കത് റെക്കോർഡായിട്ട് സൂക്ഷിക്കുകയും ചെയ്യാം. അവരുടെ ഒരു റൈറ്റാണ്, ശരിക്കും അവരുടെ ഓപ്പറേഷൻ കാണണം. ചില ആൾക്കാർ പറയും ഞങ്ങൾക്ക് വേണ്ട, ഇത് കാണാൻ പ്രയാസമാണ്, ബ്ലഡിന്റെ അംശം, ബ്ലഡ് ഇല്ലെങ്കിൽ പോലും ബ്ലഡ് ഇല്ലാത്ത ഒരു സർജറിയാണ് ഏതാണ്ട് ലാപ്രോസ്കോപ്പിക് സർജറി. അപ്പോൾ പലപ്പോഴും അതില്ലാത്ത ഏരിയാസ് വെച്ച് ക്ലീൻ ആയിട്ട് കൊടുത്താലും ചിലർക്ക് നോക്കാൻ പ്രയാസമുണ്ട്. അതുകൊണ്ട് ഇറ്റ് ആൾ ഡിപ്പെൻസ്, അവർ ആവശ്യപ്പെടുകയാണെങ്കിൽ കൊടുക്കാം. എല്ലാം റെക്കോർഡ് ചെയ്യാറുണ്ട് ഞങ്ങൾ. അതെ, 1992-94 കാലത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് സർജറി അസിസ്റ്റന്റ് പ്രൊഫസർ, 1995-97 കാലത്ത് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സർജറി പ്രൊഫസർ, വകുപ്പ് മേധാവി, 1997 വളണ്ടിയറി റിട്ടയർമെന്റ്. അതെ, അപ്പോൾ അതിനുശേഷമാണ് 2000 ലോർഡ്സ് ഹോസ്പിറ്റൽ എന്ന് പേരിട്ടത്. അതെ, എന്തുകൊണ്ടാണ് ഈ ലോർഡ്സ് ഹോസ്പിറ്റൽ എന്ന് പേരിടാൻ കാരണം? ലോർഡ്സ് ഹോസ്പിറ്റൽ എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്റെ പേഷ്യൻസ് ആണ്, ദേ ആർ മൈ ലോർഡ്സ്, അവരുടെ ആശുപത്രി എന്നാണ്. മെഡിക്കൽ യൂണിവേഴ്സിന്റെ സെൻട്രല് രോഗിയാണെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഞങ്ങൾ അതിന് ചുറ്റും നടക്കേണ്ടവര്, ചുറ്റും നിൽക്കേണ്ടവരാണ് ഫിഷകരന്മാർ എന്നാണ് എന്റെ സങ്കല്പം. അതിൽ ഐ പ്ലേസ് മൈ പേഷ്യന്റ് ഇൻ ദി സെന്റർ ഓഫ് ദാറ്റ് യൂണിവേഴ്സ് ആൻഡ് ഈസ് ദ ലോർഡ്. ആ അർത്ഥത്തിലാണ് രോഗി കേന്ദ്രീകൃത സമയം. അതെ അതെ, ലോർഡ് അല്ല, ലോർഡ്സ് മാത്രം ചികിത്സിക്കുമെന്നോ, ലോർഡ്സ് അല്ല എന്റെ പേഷ്യൻസ്, മൈ പേഷ്യൻസ് ആർ ദി ലോർഡ്സ്. പത്മശ്രീ പുരസ്കാരത്തെക്കുറിച്ചുള്ള അറിയിപ്പ് മാധ്യമങ്ങളിലൊക്കെ വന്ന ഘട്ടത്തിൽ അങ്ങ് തീർച്ചയായും ആശുപത്രിയിലായിരുന്നിരിക്കും, സുഹൃത്തുക്കളൊക്കെ വിളിച്ച് അഭിനന്ദിക്കുമ്പോഴും എന്തായിരുന്നു ആ ദിവസം? ആശുപത്രിയിൽ തന്നെ സർജറിയൊക്കെ ആയിട്ട് കഴിയുകയായിരുന്നോ? എനിക്ക്
അതൊരു തിങ്കളാഴ്ച ദിവസമായിരുന്നു 26th January. എൻ്റെ തിരക്ക് പിടിച്ച ഒ പി ദിവസമാണ്. ആ മൺഡേ ആഫ്റ്റർനൂൺ എല്ലാ ദിവസവും ഒ പി ഉള്ള ദിവസം ആഫ്റ്റർനൂണിൽ സർജറി ചെയ്യാറുണ്ട്. അന്നും രണ്ടുപേരെ സർജറിക്ക് പോസ്റ്റ് ചെയ്തിരുന്നു. എൻ്റെ ഒ പി പോകാതിരിക്കാനൊക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് സർജറിക്ക് തിയേറ്ററിലേക്ക് പോയി. നിരവധി ആൾക്കാർ, ഒരു 400 ആളെങ്കിലും വിളിച്ചിരിക്കും. ഞാൻ ഈ ഫോണൊന്നും അറ്റൻഡ് ചെയ്യാൻ സാധിച്ചില്ല. ഓപ്പറേഷൻ തിയേറ്ററിൽ ടെലിഫോൺ മൊബൈൽ കൊണ്ടുപോകരുതെന്ന് നിർബന്ധമുള്ള ആളാണ്. മറ്റ് സർജൻസിനോടും അനസ്തറ്റിസ്റ്റിനോടും കൊണ്ടുവരരുതെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഒരു ഇൻഫെക്ഷന്റെ ഒരു വലിയ ഫോക്കസ് ആണ് ഈ മൊബൈൽ ഫോൺ. തീർച്ചയായും നമ്മളൊക്കെ സംസാരിക്കുന്ന ഇതാണ്. അതുകൊണ്ട് അവിടെ ടെലിഫോൺ കൊണ്ടുവെക്കാറില്ല. ബ്ലൂടൂത്ത് ഒക്കെ വെച്ച് സംസാരിക്കുന്ന ആൾക്കാരുണ്ട്. ആ സമയത്ത് എന്റെ സർജറിയിൽ കേന്ദ്രീകരിക്കാനാണ് എന്റെ എല്ലാ നോട്ടവും ശബ്ദവും ബ്രെയിനും ഒക്കെ, അതാണ് എന്റെ നിർബന്ധം. അതുകൊണ്ട് അത് കൊണ്ടുപോയിരുന്നില്ല. എന്റെ മകൻ കുറച്ച് കാൾസ് ആൻസർ ചെയ്തു, കിട്ടാതെ വന്ന പലരും മെസ്സേജ് അയച്ചു. അതിന് താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞ് തിരിച്ച് മെസ്സേജ് അയച്ചു. അപ്പോ എന്റെ ജോലിയാണ് ഏറ്റവും വലിയ നിർവൃതി. എക്സസി മെഡിറ്റേഷൻ എന്നൊക്കെ വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ. അപ്പോ പത്മശ്രീ എന്ന് പറയുന്ന അംഗീകാരം വലുതാണ്. വിനയ പുരസരം അത് സ്വീകരിച്ചുകൊണ്ട് തന്നെയും അതെന്നെ ഒരിക്കലും മാറ്റുന്നില്ല എന്റെ ജോലിയിൽ നിന്ന് എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. കേരള ഹെൽത്ത് സർവീസിൽ ഈ രണ്ട് മെഡിക്കൽ കോളേജുകളിലായി സേവനമനുഷ്ഠിച്ച കാലത്ത് അങ്ങയുടെ ആഭിമുഖ്യത്തിൽ, നേതൃത്വത്തിൽ നിരവധി നിർണായകമായ പരിഷ്കരണങ്ങൾ, പ്രത്യേകിച്ചും ശസ്ത്രക്രിയ രംഗത്തും മറ്റും, നേരത്തെ പറഞ്ഞതുപോലുള്ള ആ കരൾ ശസ്ത്രക്രിയയുടെ കാര്യം ഉൾപ്പെടെ, അങ്ങനെ കേരളത്തിന്റെ മെഡിക്കൽ ഫീൽഡിന്റെ ആ ഒരു വികസനത്തിൽ അങ്ങ് ചെയ്ത സംഭാവനകളിൽ അങ്ങക്ക് ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് തോന്നുന്ന കാര്യങ്ങളെ കുറിച്ച്. മെഡിക്കൽ പ്രൊഫഷനില് മെഡിക്കൽ കോളേജസില് ഒരു ഇൻഡിവിജ്വലിനുള്ള കോൺട്രിബ്യൂഷൻ വളരെ ലിമിറ്റഡ് ആണ്. അതോടൊപ്പം ഒരു ടീം തന്നെ ഉണ്ടാകണം. ഗവൺമെന്റ് തലത്തിൽ അവരെ അംഗീകരിക്കണം പല മാറ്റങ്ങളും. ഞാൻ 80s പറഞ്ഞ ഒരു സംഗതി, നമ്മുടെ ഹെൽത്ത് സെക്ടറിൽ വരേണ്ട ഒരു സംഗതി, നമുക്കൊരു നല്ല ഫുഡ് കഴിക്കണമെങ്കിൽ കൂടുതൽ ഫുഡ് പൈസ വേണം എന്ന് പറഞ്ഞ കണക്ക്, നല്ലൊരു ഹെൽത്ത് കെയർ കൊടുക്കണമെങ്കിൽ തീർച്ചയായിട്ടും എവറി മെമ്പർ ഇൻ ദി സൊസൈറ്റി, ഏണിംഗ് മെമ്പർ, മസ്റ്റ് കോൺട്രിബ്യൂട്ട് ടുവേഴ്സ് ഹെൽത്ത് കെയർ. അത് നമ്മളിവിടെ ചെയ്യുന്നില്ല. അപ്പൊ അതില്ലാത്തടത്തോളം കാലം നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്ക് ഹെൽത്ത് കെയർ കൊണ്ടുവരാൻ പ്രയാസമാണ്. ഞാൻ 10,000 രൂപ മാസം ശമ്പളം വാങ്ങിക്കുന്ന ആളാണെങ്കിൽ ഒരു മാസം 50 രൂപ എന്റെ കോൺട്രിബ്യൂഷനായിട്ട് എവറി ഏണിംഗ് മെമ്പർ, അത് ദാറ്റ് വിൽ മൊബിലൈസ് എ ഹ്യൂജ് സം ഓഫ് മണി ഉണ്ടാക്കും. അന്ന് ആ ഒരു അവസ്ഥ വന്നാൽ ഒരു കോൺട്രിബ്യൂട്ടറി സ്കീം, ഗവൺമെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യാം, നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മറ്റൊരു തരത്തിൽ അതിനെക്കുറിച്ച് ഇങ്ങനെ പറയാമോ ഡോക്ടർ? അതായത് ഒരു സർചാർജ് പോലെ, നികുതി എന്ന് കേൾക്കുമ്പോൾ ആളുകൾക്ക് പൊതുവെ ഒരു മടിയാണ്. പക്ഷെ ഡോക്ടർ പറയുന്നത് ഏറ്റവും നിർണായകമായ ഒരു സേവന ആതുര ശുശ്രൂഷ രംഗത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയാണ്. അങ്ങനെ ഒരു നിർദ്ദേശം ആണ് അങ്ങ് പറയുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഈ സംഭാഷണത്തിന്റെ അവസാന ഭാഗത്താണ്. തീർച്ചയായും ഈ ആശുപത്രികളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രോഗി കേന്ദ്രീകൃത ആതുര ശുശ്രൂഷ രംഗത്തെ ഈ ദീർഘകാലത്തെ സേവനങ്ങളുടെ തിരക്കുകൾക്കിടയിലും അങ്ങ് പത്തനാപുരത്തെ ആ ഗാന്ധി ആശ്രമത്തിൽ അവിടെ അന്തേവാസികളായ നിരവധി പേർക്ക് ആശ്വാസകരമായ പല കാര്യങ്ങളും ചെയ്യുന്നു. അതുപോലെ തന്നെ അങ്ങയുടെ സ്വപ്നങ്ങളായി ചില സേവന രംഗങ്ങൾ കൂടി അങ്ങയിടക്കിടെ സൂചിപ്പിക്കാറുണ്ട് അതേപ്പറ്റി. ലോർഡ്സ് ഹോസ്പിറ്റലില് തുടങ്ങുമ്പോൾ രണ്ട് സംഗതികൾ എൻ്റെ മനസ്സിൽ വന്നിരുന്നത്, ഒന്ന് അണ്ടർ വൺ റൂഫ് ദേർ വിൽ ബി 3 prayer halls. ഹിന്ദുവിനും ക്രിസ്ത്യനും മുസ്ലിമിനും പോയി പ്രാർത്ഥിക്കാനുള്ള ഒരു റൂഫിനടിക്ക് 3. അതെന്റെ ഒരു ആഗ്രഹമാണ്. അത് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴും അവിടെ ഒരു പ്രാർത്ഥനാ റൂം പോലെയുണ്ട്. അതൊരാഗ്രഹമായിരുന്നു.
പിന്നെ ഓർഫൻസിന് അനാഥരായ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് കുട്ടികളെങ്കിലും എടുത്ത് വളർത്തി പഠിപ്പിച്ച് അങ്ങനെ ഒരു ആഗ്രഹം ബാക്കിയുണ്ട് ഒരു പിന്നെ വൃദ്ധ സദനം പോലെ ഒരെണ്ണം അങ്ങനെയൊക്കെ കുറച്ച് ആഗ്രഹങ്ങളുണ്ട് തീർച്ചയായിട്ടും എനിക്ക് ചെയ്യാൻ സാധിക്കുന്ന വിശ്വാസമുണ്ട് ഒരടുത്ത ഒന്ന് രണ്ട് വർഷത്തിനുള്ള എന്റെ തുടക്കം ഉണ്ടാകുമെന്നാണ് എന്റെ ഉണ്ടാകണമെന്നാണ് ആഗ്രഹം പത്മശ്രീ പുരസ്കാരത്തോടൊപ്പം തന്നെ അന്താരാഷ്ട്ര തലത്തിലും ദേശീയ തലത്തിലും അംഗീകാരം എന്ന് തന്നെ പറയാവുന്ന നിരവധി പുരസ്കാരങ്ങൾ പ്രൊഫസർ ഡോക്ടർ കെ പി ഹരിദാസിനെ തേടിയെത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ എത്രയെങ്കിലും അന്താരാഷ്ട്ര ദേശീയ തലത്തിലുള്ള പ്രത്യേക ഗവേഷണ ദൗത്യങ്ങൾക്ക് പോലുമുള്ള ഫെലോഷിപ്പുകളും അദ്ദേഹത്തിന് കരസ്ഥമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഡോക്ടർ തീർച്ചയായും അങ്ങയുടെ ഏറ്റവും ദീർഘകാല വൃത്തത്തിൽ തന്നെയുള്ള ഈ മഹാസേവനത്തെക്കുറിച്ച് പറയാൻ ഞങ്ങളൊക്കെ അശക്തരാണ് സമയക്കുറവുണ്ട് പക്ഷേ എങ്കിലും ഒരു കാര്യം ആശംസിക്കട്ടെ നമ്മുടെ മെഡിക്കൽ രംഗത്ത് പ്രത്യേകിച്ചും നമ്മുടെ സർജറിയുടെ രംഗത്ത് കേരളത്തിൻ്റേതായാലും ഇന്ത്യയുടേതായാലും ലോകത്തിൻ്റേതായാലും വരാനിരിക്കുന്ന മഹാവിപ്ലവങ്ങളുടെ ഒരു പ്രചോദന കേന്ദ്രമായി മനുഷ്യ ശരീരങ്ങളെ റോസാപ്പൂക്കളെപ്പോലെ കണ്ട ശസ്ത്രക്രിയയുടെ സേവനം നടത്തുന്ന അങ്ങയുടെ ആ ഒരു സാന്നിധ്യം ആ വിപുലമായ എല്ലാ മഹാവിപ്ലവങ്ങൾക്കും പ്രചോദനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആയിരക്കണക്കിന് രോഗികൾ കാത്തിരിക്കുന്ന ഡോക്ടർ മനുഷ്യ സേവനത്തിൻ്റെ മഹാമാതൃകയാണ് അങ്ങ് എന്ന് മുഖത്തു നോക്കി പറയുന്നത് പ്രശംസയായി കരുതരുത് നന്ദിയോടെ ഒരു സത്യം പറയുന്നു എന്ന് കരുതിയാൽ മതി ഈ സമയത്തിന് നന്ദി നമസ്കാരം